നാട്ടിലെ ദിനംപ്രതി വർഗീയ ധ്രുവീകരണം വർദ്ധിച്ചു വരികയാണ്. നമുക്ക് അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? ആ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട്. കാരണം നാട്ടില് വർഗീയ ധ്രുവീകരണം വളർന്നു വരുന്നത് സ്വാഭാവികമായിട്ടല്ല. നമ്മുടെ നാട്ടില് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മറ്റും നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ഇടതുപക്ഷ മനസ്സ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നത് ഒരു മതനിരപേക്ഷതയുടെ വളനിരമാണ്. ഇതാണ് വർഗീയ ശക്തികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. ഈ അധികാരവുമായി ബന്ധപ്പെട്ട് വർഗീയ ശക്തികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും ഈ സമൂഹത്തെ കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒട്ടേറെ നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ നമ്മുടെ സമൂഹം അതിന് വഴിപ്പെട്ടില്ല. വിവിധ മാർഗങ്ങൾ അവരിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ ജാഗ്രതയായിരിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കാതിരിക്കണം. മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടാതിരിക്കണം. മതനിരപേക്ഷതയുടെ സംരക്ഷണം പ്രധാനമാണ്. ഒരു തരത്തിലും വർഗീയതയുടെ വിളതലമായിട്ട് ഇത് മാറിക്കൂടാ. മതനിരപേക്ഷതയുടെ വിളതലമായി തന്നെ നിൽക്കണം. ഒറ്റ കാര്യം മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ, വർഗീയതയോടൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. വർഗീയതയുമായി സമരസപ്പെടുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികളെ ശരിയായ രീതിയിൽ തിരിച്ചറിയണം. അവരും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അവർ നേരിട്ട് വർഗീയമാണെന്ന് പറയില്ല, പക്ഷേ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് അവർ സ്വീകരിക്കുന്നത്. അവരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാടെടുത്ത് പോകാൻ നമുക്ക് കഴിയണം. എന്നാൽ നാം കാണേണ്ടത് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അതാണ് നമ്മുടെ കരുത്ത്. അതിൻ്റെ മുന്നിൽ നിങ്ങളങ്ങ് നിന്നാൽ മതി, യുവാക്കൾ നിന്നാൽ മതി, നാട്ടിനൊരു കോട്ടവും പറ്റില്ല.